ഹായ് നമസ്കാരം. കുട്ടനാട് പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കാൻ ശ്രമിക്കുന്നത്. പ്രളയഭീതിയിൽ അപ്പർ കുട്ടനാട് മേഖല 103 ക്യാമ്പുകളാണ് ഇവിടെ തുറന്നിരിക്കുന്നത്. ജില്ലകളുടെ അതിർത്തിയിലാണ് വെള്ളപ്പൊക്കത്തിൻ്റെ വലിയ ഭീഷണി ഇപ്പോൾ നേരിടുന്നത്. ജില്ലയിൽ മഴ കാണാത്ത സാഹചര്യത്തിൽ മുൻകരുതലിൻ്റെ ഭാഗമായി ശബരിഗിരി പദ്ധതിയിലെ പമ്പ അണക്കെട്ടിൻ്റെ 6 ഷട്ടറുകളും തുറന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ജലനിരപ്പ് 985.21 മീറ്ററിൽ എത്തിയതോടെയാണ് ഷട്ടറുകൾ 30 സെൻറ്റിമീറ്റർ വീതം ഉയർത്തിയത്. കുറഞ്ഞ അളവിൽ വെള്ളം പുറത്തേക്ക് വിട്ട് ജലനിരപ്പ് 982 മീറ്ററിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. കുട്ടനാട് പ്രളയഭീതിയിലാണ് 103 ക്യാമ്പുകൾ തുറന്നു. 1015 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മൊത്തം 3342 പേർ ക്യാമ്പുകളിൽ കഴിയുകയാണ്. തോരാത്ത ദുരിതപ്പെയ്ത്തിൽ ജില്ലയിലെ പടിഞ്ഞാറൻ മേഖല പ്രളയഭീതിയിൽ. മലയോര മേഖലയിൽ ഇന്നലെ രാവിലെ മഴ അല്പം ശമിച്ചെങ്കിലും രാത്രിയോടെ വീണ്ടും ആരംഭിച്ചു. ഇത് വീണ്ടും വെള്ളം ഉയർത്തും എന്ന ആശങ്ക നിലനിർത്തുകയാണ്. AC റോഡിൽ ഗതാഗതം പൂർണ്ണമായി നിലച്ചു. AC റോഡിൽ പാറക്കൽ കലിഞ്ഞ് കഴിഞ്ഞുള്ള സ്ഥലങ്ങളിൽ 4 ഉയരത്തിൽ വരെ റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. കുട്ടനാട്ടുകാർ സുരക്ഷിത കേന്ദ്രങ്ങൾ തേടി ചങ്ങനാശ്ശേരിയിലേക്ക് പലായനം ചെയ്യുകയാണ്. രണ്ടായിരത്തി 2012 പ്രളയത്തിന് സമാനമായി ടിപ്പറുകളിലും ട്രാക്ടറുകളിലും ബോട്ടുകളിലും വള്ളങ്ങളിലും ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു. ശനി വൈകിട്ട് ആരംഭിച്ച മഴ ഇന്നലെ വൈകിട്ട് വരെ തുടർന്നു. തിരുവല്ല പൊടിയാടിക്ക് അടുത്തുള്ള നെടുമ്പ്രം എന്ന് പറയുന്ന സ്ഥലം മുതൽ എടത്വ ഭാഗത്തേക്കുള്ള റോഡിൽ ഏതാണ്ട് 4 അടി 5 അടി ഉയരത്തിൽ വരെ വെള്ളം ഉയർന്നു നിൽക്കുകയാണ്. പമ്പയാറ് കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ കാണുന്ന റോഡുകൾക്ക് ഇരു സൈഡിലും വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. ഇതൊക്കെ അപകടകരമായ രീതിയിൽ വീടുകളിൽ വെള്ളം കയറുമ്പോൾ നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് റോഡുകളിലേക്ക് എത്തിച്ച് റോഡിൻ്റെ ഇരു സൈഡിലുമായി സംരക്ഷിച്ച് പോരുന്നത്. കുട്ടനാട് പ്രദേശത്തെ ആളുകളുടെ ജീവിതം ഓരോ മഴക്കാലത്തും ദുഷ്കരമായ അവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്.